ഷാജഹാനും ഞാനും ഡിഗ്രിക്കൊരു കോളേജിലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയത്. ഞാനിവിടെ വന്ന് പിറ്റേ വർഷം അവൻ സൗദിയിലേക്കും പോയി. പിന്നെ ഫോണിലൂടെയും നെറ്റിലൂടെയും ബന്ധം തുടർന്നു. പക്ഷെ തമ്മിൽ കണ്ടിട്ട് 13 വർഷമായി. അവൻ ഗൾഫ് നിർത്തിയ വിവരം ഇന്നലെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്. കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. അത്യാവശ്യം സമ്പാദിച്ചിട്ട് നിർത്തിയതാണോ അതോ? സമ്പാദ്യം കാര്യമായിട്ടൊന്നുമില്ല. ഉമ്മാക്ക് സുഖമില്ലാത്തോണ്ട് പോന്നതാ. ആൺമക്കളായിട്ട് വേറെ ആരും ഇല്ലല്ലോ. എങ്ങനെ കൂട്ടിയാലും കുറച്ചാലും ഗൾഫുകാരന് കുറെ നഷ്ടങ്ങളുടെ കണക്ക് ബാക്കിയുണ്ടാവും. ഞാൻ ചോദിച്ചതിനെന്താ ഒന്നും പറയാത്തത്? എന്താ ചോദിച്ചത്? ഗൾഫ് കണ്ടിട്ട് എന്താ തോന്നണത്? കണ്ണുകൾ എന്തൊക്കെയോ കാണുന്നുണ്ട്, മനസ്സ് നാട്ടിലും വീട്ടിലും അലഞ്ഞു നടക്കുക. കാലം മാറി, ടെക്നോളജി മാറി, മനുഷ്യൻ മൊത്തത്തിൽ മാറി. പക്ഷെ യാത്ര പുറപ്പെടുന്ന ഓരോ ഗൾഫുകാരനും ഇന്നും ജഡമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അല്ലെങ്കിലും മനസ്സിന്റെ വേദനക്ക് കാലത്തിന്റെ മാറ്റം പരിഹാരമല്ലല്ലോ. റൂമിലെത്തിയോ? കുറച്ചുകൂടി പോണം. ജീ ഇവിടെ ഇരിക്ക്, ഞാൻ ചായ വാങ്ങിയിട്ട് വരാം. ശരി. ഇവിടെ എത്തിയ വിവരേ നാട്ടിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞോളാ. നമ്പറിന്റെ മുമ്പ് 0091 അടിക്കാൻ മറക്കണ്ട. ഹലോ. ഹലോ, ഇത് നിസാറാ, കുവൈത്തുന്ന്. ആ, എപ്പോഴവിടെ എത്തിയേ? വിളി കാണാത്തോണ്ട് എല്ലാരും വിഷമിച്ചിരിക്കായിരുന്നു. യാത്ര സുഖായിരുന്നേക്ക? എല്ലാരും കൂടി ഞങ്ങൾ കാറ്റിവിട്ട് പോ, സന്തോഷായില്ലേ? ഇക്ക അങ്ങനെ പറയരുത്, ഇക്കെല്ലാം അറിയാവുന്നതല്ലേ. ഞാൻ ഇവിടെ ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്കാരുമില്ലാതായി. നിങ്ങളൊക്കെ എത്ര ദൂരത്താ, എനിക്കിവിടെ നിൽക്കാൻ കഴിയണില്ല. ഞാൻ പിന്നെ വിളിക്കാം. ചായ കുടിക്ക്. കുറച്ച് ദിവസം മനസ്സിനെ പിടിച്ചാ കിട്ടില്ല. ആദ്യം ഇവിടെ വന്നിറങ്ങുമ്പോ എല്ലാവർക്കും അങ്ങനെയാണ്. ജോലി മറ്റുമായി തിരക്ക് കൂടുമ്പോ എല്ലാം മാറി വരും. വിഷമിക്കണ്ട, ചായ കുടിക്കും.
റൂമ് പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് നമ്മക്കൊന്ന് കറങ്ങാൻ പോകാം.